മലയാള കുടുംബ പ്രേക്ഷകർക്ക് സുപരിചിതയായ നടിയാണ് അമേയ നായർ ജനപ്രിയ പരമ്പരയായ കുടുംബവിളക്കിലൂടെയാണ് അമേയ ശ്രദ്ധ നേടുന്നത് കുടുംബവിളക്കിലെ വേദികയായി ആദ്യം അഭിനയിച്ചിരുന്നത് അമേയയായിരുന്നു അമയ പക്ഷി പിന്നീട് ഇടയ്ക്ക് വെച്ച് പരമ്പരയിൽ നിന്ന് പിന്മാറുകയും ചെയ്തു തുടർന്നാണ് ശരണ്യ ആനന്ദ് വേദികയായി മാറുന്നത് സോഷ്യൽ മീഡിയയിലും സജീവ സാന്നിധ്യം തന്നെയാണ് അമേയ നായർ ഇപ്പോഴിതാ താൻ അഭിനയത്തിൽ നിന്നും നൃത്തത്തിൽ നിന്നുമെല്ലാം വിട്ടു നിൽക്കാൻ തീരുമാനിച്ചിരിക്കുന്നതായി അറിയിച്ചിരിക്കുകയാണ് അമേയ തന്റെ ഇന്സ്റ്റഗ്രാമില് പങ്കുവച്ച കുറിപ്പിലൂടെയാണ് താരം ഇക്കാര്യം അറിയിച്ചത് മുമ്പും സമാനമായ രീതിയിൽ അമ്മയെ അഭിനയത്തിൽ നിന്നെല്ലാം വിട്ടുനിന്നിരുന്നു താരത്തിന്റെ വാക്കുകൾ ഇങ്ങനെയാണ് പ്രിയപ്പെട്ട സുഹൃത്തുക്കൾക്ക് ചില ശാരീരിക ബുദ്ധിമുട്ടുകൾ വീണ്ടും തലപൊക്കി തുടങ്ങി ഒപ്പം മാനസികമായ ബുദ്ധിമുട്ടുകളും ഉണ്ട് അതുകൊണ്ട് തന്നെ ഒന്നും മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കില്ല അതിനാൽ ഞാൻ അഭിനയം നൃത്തം എല്ലാം ഇവിടെ ഉപേക്ഷിക്കുന്നു മൂന്ന് വർഷം മുമ്പ് ഇത്തരത്തിലൊരു ക്യാപ്ഷൻ എഴുതിയപ്പോൾ അന്ന് മനസ്സിന്റെ ആത്മധൈര്യം വേഗത്തിൽ തിരിച്ചു പിടിച്ചിരുന്നു എന്നാൽ ഇപ്പോൾ അതുപോലൊരു സാഹചര്യം വീണ്ടും നേരിടേണ്ടി വന്നപ്പോൾ ആത്മവിശ്വാസക്കുറവ് നേടുന്നു എല്ലാം എപ്പോഴും നമ്മുടെ കൈക്കുള്ളിൽ ഭദ്രമായി നിലനിൽക്കില്ലെന്ന് കാലം പഠിപ്പിച്ചു തരുന്നത് പോലെ അല്ലെങ്കിലും ഈ ഭൂമിയിൽ ഒന്നും ശാശ്വതമല്ലല്ലോ സ്ഥിരതയില്ലാത്ത ഈ ലോകത്ത് ആരെയും ഒന്നിനെയും അന്തമായി വിശ്വസിക്കരുത് അവ നമുക്കേൽപ്പിക്കുന്ന ആഘാതം വളരെ വലുതാണ് വിശ്വാസത്തിന്റെ പേരിൽ മുതലെടുപ്പ് നടത്തുന്നവർ ഏറെയും മനുഷ്യത്തോളുടെ ചെന്നായ്ക്കളാണ് യാതൊരു മാനുഷിക പരിഗണനയും അവരിൽ നിന്നും പ്രതീക്ഷിക്കരുതെന്നും താരം പറയുന്നു എത്രത്തോളം പ്രിയപ്പെട്ടവരായാലും എത്ര വലിയ വിശ്വാസങ്ങളെയും തകർത്തെറിയാൻ ബ്ലോക്ക് എന്ന ഒറ്റ വാക്കുകൊണ്ട് ഇന്ന് സാധിക്കും ഒരു മനുഷ്യന് നൽകിയ വിശ്വാസ പ്രതീക്ഷ എല്ലാം അവിടെ കൊണ്ട് തീരുന്നു എന്ന് എല്ലാ ബന്ധങ്ങളും ചിലപ്പോഴൊക്കെ ജീവിതം ഒരു മെഴുതിരി പോലെയാണ് ഉരുകി ഒലിക്കുമ്പോഴും നമ്മളെ ചുറ്റി നിൽക്കുന്നവർക്ക് അത് പ്രകാശം നൽകാൻ ശ്രമിക്കും എങ്കിലും എല്ലാം അറിഞ്ഞുകൊണ്ട് വഞ്ചിച്ചവരെ അങ്ങ് മറന്നേക്കണമെന്ന ചിലരുടെ വീഴ്ചകൾ മറ്റുള്ളവരെ സന്തോഷപ്പെടുത്താറുണ്ട് അതിനായി അവർ ഒത്തുചേരും സംഘടിതമായി ചേർന്ന് നിന്ന് പ്രവർത്തിക്കും ഒരാൾക്ക് നേരെ കല്ലെറിയും കൂട്ടത്തോടെ ആക്രമിക്കും എനിക്ക് നേരെ വന്ന ഓരോ കല്ലുകളും പിറകി സൂക്ഷിച്ചുകൊണ്ട് അത്തരത്തിൽ സന്തോഷിക്കാൻ കാത്തു നിൽക്കുന്നവർക്കായി ഞാനിത് സമർപ്പിക്കുന്നു ഇപ്പോൾ നിങ്ങൾക്ക് സന്തോഷ് ഈ സമയവും കടന്നുപോകും എല്ലാ വേദനയിലും കൂടെ നിന്നവർക്ക് ഹൃദയത്തിൽ നിന്നും നന്ദി പ്രതിസന്ധി ഘട്ടങ്ങളിൽ പോയവർക്കും നന്ദി എന്ന് പറഞ്ഞുകൊണ്ടാണ് അമ്മയുടെ കുറിപ്പ് ത്തിന്റെ കുറിപ്പിന് താഴെ എത്രയും പെട്ടെന്ന് തന്നെ എല്ലാ പ്രശ്നങ്ങളും പരിഹരിക്കപ്പെട്ടെ എന്നിട്ട് വേഗം തന്നെ അഭിനയത്തിലേക്കും നൃത്തത്തിലേക്കും തിരിച്ചു തിരിച്ചുവരാൻ സാധിക്കട്ടെ എന്നാണ് പലരും കമൻസുകൾ രേഖപ്പെടുത്തിയത്